ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികളുടെ 4-5 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളുടെ ഒരു ബേബി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങിയേ നമ്മൾ കണ്ടു ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. നമ്മളിതിൻ്റെ താവിൽ നേരെ ലൈൻ കൊടുക്കുകയാണ്. തുണിയുടെ ക്രോസ്, താവിലുള്ള ക്രോസ് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ വെക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 11 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇതുപോലെ 11 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുക. ഇനി നമ്മളിവിടെ 4¾ ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടി വെക്കുന്നത്. 4¾ ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ 4¾ ഇഞ്ച് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു. 4¾ ഇഞ്ച്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 24 ഇഞ്ച്, 24¹ ഇഞ്ച് കേട്ടോ, പ്ലസ് 1 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മളെ ഇടുപ്പളവ്, നമ്മുടെ ബ്ലൗസിന് താവിലുള്ള അളവ് നമുക്ക് സാധാരണ ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. അത് നമുക്ക് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4¹ കൂടി ഒരു 3¼ ഇഞ്ച് കൂടി കൂട്ടുക, എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തോടെ കൊടുക്കും. ഈ ഒരു 3¼ ഇഞ്ച് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഡാർസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ആ ഡാർസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ഇടുപ്പളവ് എടുക്കുമ്പോൾ നമുക്ക് ടൈറ്റിൽ തന്നെ എടുക്കണം, അതുമാത്രം ചെയ്താൽ മതി. നമ്മൾ സാധാരണ ബ്ലൗസിന് എടുക്കുന്നത് പോലെ തന്നെ. ഇനി നമ്മളിവിടെ നമ്മുടെ ഇതിൻ്റെ കഴുത്തകൾ നമ്മൾ 2¼ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 2¼ ഇഞ്ച്, 2½ ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വൈഡ് കൊടുക്കാവുന്നതാണ്. 4 ഇഞ്ച് ഇവിടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിതുപോലെ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ബോട്ട് നെക്ക് രൂപത്തിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ ബാക്ക് പീസ് മാർക്ക് ചെയ്യാണ്. ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ തീര, ബാക്കിലുള്ള തീര ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് കണ്ടോ, ആ 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മാർക്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിന് വെച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇതിവിടെ വ്യത്യാസം വരുന്നത് നമ്മുടെ ആ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീതി കൂടുതൽ മാത്രമേ നമ്മുടെ ബാക്ക് പീസിൽ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴിയിൽ നിന്ന് അല്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മളിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സ്ലീവ് ഇതുപോലെ നേരെ മടക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ കേട്ടോ, ഇവിടെ നമ്മുടെ താവിൽ നമുക്കിതൊന്ന് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ലൈനിങ് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മളിവിടെ 6 ഇഞ്ച്, നമ്മൾ എത്രയാണോ നമ്മുടെ കൈക്ക് ഇവിടെ ഇറക്കാൻ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് വെക്കാവുന്നതാണ്. നമ്മളിവിടെ 5½ ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2½ ഇഞ്ച് നമ്മുടെ ഷേപ്പിന് വേണ്ടിയും കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ റഗാൽ ഭാഗത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 5 ഇഞ്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ 3¾ ഒരു 1 ഇഞ്ച് നമുക്ക് തുന്നത്തുണി കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി. കാരണം നമ്മളിവിടെ പഫ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു 1½ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ പഫിന് വേണ്ടി മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഉണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ പഫിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പഫ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ എത്രയാണ് അളവൊക്കെ വെക്കുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി നമ്മളിതിനു വേണ്ടി ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ എല്ലാ ഭാഗത്തും അല്പം തുണി കൂടുതൽ വെച്ചുകൊണ്ടാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുകയാണ്. ഈ ഒരു കേട്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കട്ട് ചെയ്തെടുത്തിന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നു. ആദ്യം നമ്മുടെ നെക്ക് ഭാഗം, കഴുത്ത് ഭാഗമാണ് ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് കഴുത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇവിടെയൊക്കെ നമ്മളൊരു ചെറിയൊരു കട്ട് കൊടുക്കുകയാണ്.
എന്നാൽ മാത്രമേ നമുക്ക് കഴുത്ത് നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ്ങോട് കൂടി കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചിടുക കണ്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ കഴുത്ത് റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ലൈനിങ് തുണിയുമായി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ലൈനിങ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ലൈനിങ് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മളിവിടെ ഡാർട്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഡാർട്സ് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ ചെറിയൊരു ഡാർട്സൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാർട്സിന് നമ്മൾ കണ്ടോ സൈഡ് ഭാഗത്തേക്കാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത്. ഇനി നമ്മുടെ ബാക്ക് സൈഡ് കണ്ടോ, നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് ഭാഗം നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കഴുത്ത് നമ്മൾ ഈ കണ്ടോ ഈ നെക്ക് ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ പീസ് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഈ ഒരു കട്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് പോകാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മളിത് ഷോൾഡർ ഫിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുന്നു നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് മടക്കി കൊടുത്തു കണ്ടോ. നമ്മൾ ആദ്യം ഈ ഒരു ബാക്ക് പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ചുകൊണ്ട് കാഴ്ചപ്പുറവും ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് വെക്കേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് മറിച്ചിട്ടാൽ നമ്മളിതിനെ ഇതുപോലെ കിട്ടും കേട്ടോ. നമ്മുടെ കഴുത്ത് ഭാഗം ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ ഉൾഭാഗവും കണ്ടോ നമ്മുടെ ലൈനിങ് ഒക്കെ കവർ ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ. ആദ്യ ഭാഗം നമ്മൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ ഭാഗം കണ്ടു നമ്മൾ കഴുത്ത് ഭാഗത്ത് നിന്ന് നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്കാണ് നമ്മുടെ റഗാലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കഴുത്തിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തയ്ച്ചെടുത്തതുപോലെ തന്നെ സൈഡിൽ കൂടി തയ്ച്ചു കൊടുക്കുന്നു. ഇനി നമ്മളിതുണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ബാക്ക് പീസിൻ്റെ മുകളിലാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിങ് പീസിൽ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. ലൈനിങ് പീസും നമ്മുടെ മുകളിലുള്ള നല്ല പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. നമ്മളിവിടെ ഇടുന്ന എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ എക്സ്ട്രാ ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തുള്ള എക്സ്ട്രാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മളിവിടെ നമ്മുടെ ഡാർട്സ് തയ്ക്കുകയാണ്. ഇതിൻ്റെ മാർക്കിംഗ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തീര തയ്ക്കുകയാണ്. നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരയാണ് തയ്ക്കുന്നത്. ഇതെങ്ങനെയാണ് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കുക എന്നുള്ള വീഡിയോയൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ ഇത് മനസ്സിലാകും. ഇതിൻ്റെ ലെങ്ത്ത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് തരാൻ പറ്റാത്തത്. ഇതെത്ര വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും, ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി ഈ ഒരു ഹൂക്ക് വെക്കുന്ന ഹൂക്ക് ലൂപ്പ് വെക്കുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ അതുപോലെ തന്നെ ഹൂക്ക് വെക്കുന്ന ഭാഗം തയ്ച്ചെടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ നമ്മൾ ആ ഒരു വെച്ചിട്ടുള്ള ആ ഒരു പീസിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. ഇതിനെ ഇതുപോലെ മടക്കിക്കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗവും ലൂപ്പ് കെട്ടുന്ന ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ താവിൽ നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. താവ് അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്ത് കേട്ടോ ഈ ഒരു ടക്ക് വരുന്ന ഈ ഒരു ഡാർട്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ ഒരു 0.5 വീതിയിൽ മാത്രം ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക. അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം എന്തിനാണെന്ന്. ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് കൊടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. ടൈറ്റൊന്നും അനുഭവപ്പെടാതെ തന്നെ നമുക്ക്
സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ഇനി മടക്കി തയ്ക്കുന്ന സമയത്ത് കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കത് ആ ഒരു പ്ലേറ്റ് കൊടുത്ത ഭാഗം ഇവിടെ നമ്മൾ അതുപോലെ പ്ലേറ്റ് കൊടുക്കാൻ പാടില്ല, നിവർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗവും ബാക്ക് പീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണോ മടക്കി തയ്ച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അതേ വീതി, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ട് പീസിൽ എത്ര വീതിയിലാണോ തയ്ച്ചിരിക്കുന്നത് അതേ വീതിയിൽ തന്നെ നമ്മുടെ ബാക്ക് ഭാഗവും തയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ അളവിൽ നമ്മുടെ സ്റ്റിച്ചിങ് പോയിന്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം വലിപ്പം കൂടുതലും ഒരു ഭാഗം കുറഞ്ഞും ഇരിക്കും. ഈ ഒരു സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാകില്ല കാണുമ്പോൾ. അത് കറക്റ്റ് ഒന്ന് അളവ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അളന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും തയ്ച്ചെടുക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ചെറിയൊരു ടക്ക് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ സ്ലീവ്, സ്ലീവിൻ്റെ താവോസ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. സ്ലീവിൻ്റെ ലൈനിങ് പീസ് അല്പം കളർ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ, എക്സ്ട്രാ ലൈനിങ് പീസൊക്കെ നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ രണ്ട് സ്ലീവിലും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ ചെറിയൊരു പഫ് കൊടുത്തു വെക്കുകയാണ് കണ്ടോ. ഇവിടെ നമ്മൾ ഇതുപോലെ പഫ്, ചെറിയൊരു പഫ് ഇതുപോലെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മളിതുപോലെ നമ്മുടെ സ്ലീവ് ബോഡിയിൽ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് വശത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ നമ്മുടെ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓവർലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് സൈഡിൽ കൂടി നഖം വലിച്ചു കൊടുക്കുക. കേട്ടോ നമ്മുടെ രണ്ട് സ്ലീവും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 19.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി നമ്മുടെ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 9.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എത്രയാണ് നമ്മുടെ അളവ് അതിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്ത് നേർപകുതി മാർക്ക് ചെയ്യുക, ബാക്ക് ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ 1/4 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡ് കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ പിടിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ സൈഡൊക്കെ തയ്ച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് സ്ലീവിൻ്റെ ലൂസ് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് അകത്തുനിന്ന് തുടങ്ങുന്നു. നമ്മൾ ഈ ഒരു റഗാൽ ഭാഗത്തോ ഇതൊക്കെ നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളത് അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ താവോസൊക്കെ നമുക്ക് കറക്റ്റ് ഒരേ അളവിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കഴുത്ത് ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതേ തുണിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് നൂല് ഇതുപോലെ വലിച്ചെടുക്കുന്നു കേട്ടോ. ഇതുപോലെ നൂലെടുത്തതിന് ശേഷം ഈ ഒരു പീസ് കേട്ടോ ഇതുപോലെ ഈ ഒരു ചരടിനെ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മളിവിടെ ഇതേ നൂലിൻ്റെ നൂല് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുകയാണ്. സെൻറ്റർ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ടൈറ്റിൽ കെട്ടിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ രണ്ട് ഭാഗത്തും
വെച്ചതിന് ശേഷമാണ് നമ്മൾ കെട്ടിയത്. അതിനുശേഷം ഒരു ഭാഗത്തുള്ള പീസിനെ വീണ്ടും മറ്റേ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നു. ഈ ഒരു നമ്മുടെ ചെണ്ട് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. കണ്ടോ, ഇതുപോലെ ഒന്ന് നല്ലവണ്ണം റൗണ്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കൂടുതൽ വരുന്ന ഭാഗത്ത് നമുക്ക് നീളത്തിനനുസരിച്ച്, ഇതിൻ്റെ ചെണ്ടിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട്, ഇവിടെ നമുക്കിടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കിത് കറക്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.